കർണാടക തിരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലാണ്. അവസാന ഘട്ടത്തിൽ ചില പെയ്ഡ് സർവേകളുമൊക്കെയായി ബി ജെ പിയെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിലും ഉള്ളിൽ അത്ര സന്തോഷത്തിലല്ല. കാരണം നരേന്ദ്രമോദിയുടെ പരിപാടികൾക്ക് പോലും ബി ജെ പി പ്രതീക്ഷിച്ചത്ര ആളെ കിട്ടുന്നില്ല. നരേന്ദ്രമോദിയുടെ റോഡ് ഷോകൾക്കൊക്കെ കൂലിക്കെടുത്താണ് ആളുകളെ കൊണ്ടുവന്ന് നിർത്തിയത് എന്ന് തെളിയിക്കുന്ന വീഡിയോകൾ അവിടുത്തെ പ്രാദേശിക ചാനലുകൾ പുറത്തുവിടുന്നുണ്ട്. ആളുകൾക്കൊക്കെ പൈസ 2000 ഉം 1000 ഉം വെച്ച് എണ്ണി കൊടുക്കുന്നത്. മോദിയുടെ റോഡ് ഷോ നടക്കുമ്പോൾ റോഡിൻ്റെ ഇരുവശത്തും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുമെന്നൊക്കെയാണല്ലോ ബി ജെ പിക്കാർ പറഞ്ഞിരുന്നത്. അതൊന്നും സംഭവിക്കുന്നില്ല, ആളുകളില്ല. അതിനു പകരം ഇങ്ങനെ കൂലിക്കെടുത്ത കുറേ ആളുകൾ ഈ കാറിൻ്റെ സൈഡിൽ കൂടി ഓടുകയാണ്. അതാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എവിടെ പോയാലും ഈ ഒരു 100 ആളുകളെ കാണാൻ സാധിക്കും. അതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്. ബാംഗ്ലൂരുവിൽ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഗതാഗതക്കുരുക്കും ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും കണക്കിലെടുത്ത് ഒരുമിച്ച് നടത്തുന്നത് 2 ഘട്ടമായി നടത്താൻ തീരുമാനിച്ചു. പക്ഷേ എന്നാൽ പോലും ബംഗളൂരു ജനത കടുത്ത എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ആളുകൾ അവർക്ക് മാർഗതടസ്സമുണ്ടാക്കുന്ന തരത്തിൽ നടക്കുന്ന ഈ റോഡ് ഷോ, എന്തിനാണ് മോദി സാർ ഇപ്പോൾ വന്ന് ഈ റോഡ് ഷോ നടത്തുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. കർണാടക പ്രതിസന്ധികളിലൂടെ കടന്നുപോയ കാലത്തൊന്നും ഇതുപോലെ മനുഷ്യരെ കാണാൻ പ്രധാനമന്ത്രിയെ കണ്ടില്ലല്ലോ എന്ന ചോദ്യം അവിടുത്തെ ആളുകൾ ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു. അതായത് മോദി പ്രഭാവം തെല്ലുമേ ഏശുന്നില്ല കർണാടകയിൽ. ബി ജെ പിക്ക് സാധാരണഗതിയിൽ കൂട്ടാൻ കഴിയുന്ന ആളുകളുടെ അത്ര പോലും മോദിയുടെ പരിപാടികൾക്കുണ്ടാകുന്നില്ല എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിരാശ പകരുന്ന ഒന്നാണ്. കോൺഗ്രസ് അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നതും. മോദിയുടെ നിലവിളികളോ മോദിയുടെ കപട വാഗ്ദാനങ്ങളോ കർണാടക ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത്. അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകവും അതാണ്. അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ വികസനമില്ലായ്മയും തൊഴിലില്ലായ്മയും ബി ജെ പി സർക്കാരിൻ്റെ പൊള്ളത്തരവും അവരുടെ അഴിമതിയും ഒക്കെ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റാൻ കോൺഗ്രസ്സിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു MLA കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കി കളയുമെന്ന് പറഞ്ഞ ഫോൺ സംഭാഷണം പുറത്തുവിട്ടുകൊണ്ട് മറ്റൊരു ചടുലമായ നീക്കവും കോൺഗ്രസ് നടത്തിയിരിക്കുന്നു. ശരിക്കും കോൺഗ്രസ് അവരുടെ മുഴുവൻ ഊർജവും ബി ജെ പിയുടെ തന്ത്രങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത്. സമീപകാലത്തൊന്നും കോൺഗ്രസ് ഇതുപോലെ ജാഗ്രതയോടുകൂടി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടില്ല. രാഹുൽ ഗാന്ധിയായാലും പ്രിയങ്കാ ഗാന്ധിയായാലും സോണിയാഗാന്ധിയായാലും മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ള മറ്റ് മുതിർന്ന നേതാക്കളുമൊക്കെ കർണാടകയിൽ ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കർണാടക വിജയപ്രതീക്ഷയുള്ള ഒരിടമായി മാറുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ബി ജെ പിക്കെതിരായിട്ടുള്ള വികാരം നിറഞ്ഞു നിൽക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് ബി ജെ പി കളിച്ചേക്കാവുന്ന കള്ളക്കളികളെ വളരെ കൃത്യമായി നേരിടാൻ കോൺഗ്രസ് ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ സജ്ജമായി എന്നുള്ളതാണ് കർണാടക രാഷ്ട്രീയത്തിൽ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായി മാറുന്നത്.